ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ മേടിക്കുക. അപ്പം ഞാൻ വന്നേക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പം ഞാൻ മില്ലറ്റ്സ് കൊണ്ടുള്ള റെസിപ്പിയാണ് കുറേ നാളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുതന്നെയാണ് ഇന്നും. അപ്പം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റുകൾ മില്ലറ്റ്സിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള പരീക്ഷണമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരീക്ഷണമല്ല, എല്ലാവരും ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാൻ കഴിച്ച് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണമല്ലോ. അപ്പം അതിലെ ഒരു റെസിപ്പിയാണ് ഇന്നിപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ നമ്മുടെ തിനാ റൈസ് കൊണ്ട് നമുക്ക് ഒരു നമ്മുടെ ഇഡലി ദോശ ഇല്ലേ, അതൊക്കെ എങ്ങനെയാണ് ഒന്ന് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ സാധാരണ നമ്മൾ എന്താ പറയുന്നത്, അരിയും ഉള്ളും ഒക്കെ നമ്മൾ കുതിർത്ത് വെക്കത്തില്ലേ, അതുപോലെ തന്നെ അതിന് അയിക്ക് പകരം ഞാൻ നമ്മുടെ തിനാ റൈസാണ് ഇടുന്നത്. തിനാ മിട മില്ലറ്റാണ് ഇടുന്നത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഏകദേശം 2 കപ്പാണ്. കറക്റ്റ്, എക്സാക്ട്ലി 2 കപ്പ്. �ത് ടോട്ടൽ 1/2 കിലോ, അത് 500 ഗ്രാം ആയിരുന്നു ഇത്. അപ്പം ഇത് നമുക്കിടണം. ഞാനങ്ങനെ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒന്നും ഇടുന്നില്ല, എല്ലാം കൂടെ ഉറക്കും. നമുക്ക് പാത്രം നമ്മൾ തന്നെ കഴുകണ്ടേ. അപ്പം ഞാൻ എൻ്റെത് മൊത്തമായിട്ടുള്ള ഉഴുന്നാണ്, സ്പ്ലിറ്റ് അല്ല. അപ്പം ഞാൻ 1 കപ്പ് ഉഴുന്നാണ് ഇടുന്നത്. അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും 1 കപ്പ് ഉഴുന്ന്. പിന്നെ നമ്മൾ 1 കപ്പോ 1.5 കപ്പോ നോക്കിടാം. അപ്പം ഞാൻ മൊത്തം ഇട്ടേക്കാം, കാരണം ഇനി പുതിയ പാക്കറ്റ് പൊട്ടിച്ചിടാമല്ലോ. അപ്പോൾ അത് ഏകദേശം 2 കപ്പായിട്ട് വരും. ഒരു വഴിക്ക് പോകല്ലേ, 2 കപ്പ്. അപ്പോൾ 2 കപ്പ് ഉഴുന്നിട്ടു. ഇനി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന എന്താന്ന് പറഞ്ഞാൽ, സാധാരണ ഞാൻ എന്നും ഇടുന്ന പോലെ തന്നെ നമ്മുടെ ഇച്ചിരി ഉലുവ. ഉലുവ നമുക്ക് 1, 2, 3 ടീസ്പൂണാണ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കാം. അറ്റ്ലീസ്റ്റ് 8 hours നിങ്ങൾ സോക്ക് ചെയ്യാൻ വെക്കണേ. ഓക്കെ, അപ്പം ഞാനിതൊരു 8 മണിക്കൂർ സോക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് അരയ്ക്കാം. ഒന്നേ ഇത് കണ്ടോ, ഇത്രയും നന്നായിട്ട് ഇത് സോക്ക് ചെയ്തിട്ടുണ്ട്. സമയം 6 മണിയായി. ഇനിവേ 5 മണിക്കൂർ ഞാൻ സോക്ക് ചെയ്തു. അപ്പം ഞാനിത് കാണാം. ഇത് കണ്ടോ, അപ്പം ഞാനിതിനി അരയ്ക്കാൻ പോവുകയാണ്. ഒരു കുറച്ച് ചൂടുവെള്ളം, അതായത് കെറ്റിലൊരു കുറച്ച് ചൂടുവെള്ളം ഞാനിവിടെ പോയില്ല, ചൂടൊന്നും ഫീല്ല, വേറെ ലൂക്ക് വാം വാട്ടർ വെച്ചിട്ട് ഒന്ന് അരയ്ക്കുവാണ് കേട്ടോ. ഒന്നത് അരച്ചിട്ട് കാണിക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ക്ലിംഗ് ഫിലിം വെച്ചിട്ട് കവർ ചെയ്ത് നമ്മുടെ ഓവൻ്റെ അകത്ത് വെക്കും. അപ്പോഴത്തേനും നാളെ നമുക്ക് രാവിലെ നോക്കാം. നാളെ എനിക്ക് രാവിലെ ഡ്യൂട്ടിയുണ്ട്, പക്ഷേ എനിക്ക് സമയം കിട്ടുവാണെങ്കിൽ ഞാനിതൊന്ന് കാണിക്കാം. ഓക്കെ, നോക്കട്ടോ ഇത് പൊളിച്ചു എന്ന്. നല്ല സൂപ്പറായിട്ട് പൊളിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കിപ്പോൾ ഇത് ഉണ്ടാക്കാൻ സമയമില്ല, ഡ്യൂട്ടിക്ക് പോകണം. സോ വന്നു കഴിഞ്ഞിട്ട് നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. ട്ടെ തിരിച്ചു വെക്കുക. മാവ് ഒന്ന് തുറക്കുവാണേ. അപ്പം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുവാണ്. ആവശ്യമുള്ള ഉപ്പ് ഞാനൊരു 1 ടേബിൾ സ്പൂൺ ഉപ്പാണ്. ഇത് മതി, 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. ഓക്കെ, നമുക്ക് നോക്കട്ടെ. ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് കുടിച്ചൊന്നും പോയിട്ടൊന്നുമില്ല. ഇത് ഞാൻ ഓവൻ്റെ അകത്തുനിന്ന് പിന്നെ എടുത്തായിരുന്നേ, അപ്പം നോക്കണമല്ലോ എങ്ങനെയാണ്. അപ്പം ഞാനിവിടെ ഓൾറെഡി എണ്ണയൊക്കെ പുരട്ടി എല്ലാത്തിലും വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇടലി പോകുന്ന പോലെ ഞാൻ എടുക്കട്ടെ. കളറൊക്കെ തൂവെള്ളയൊന്നുമല്ല, അതാണ് എൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഞാനിത് മൊത്തം എടുത്തിട്ട് കാണിക്കാം. അപ്പം ഞാനിതെല്ലാം ആക്കി വെച്ചു. ഇനി നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഓക്കെ, അതാണ്, എന്നിട്ട് സ്റ്റീം ചെയ്തിട്ട് കാണാം. നമ്മുടെ ഇത് വെന്തോന്ന് കനീസി ഒന്ന് കുത്തി നോക്കട്ടെ. മോസ്റ്റ് പ്രോബ്ലി വെന്ത് കാണും, കാരണം കുറച്ച് നേരം അതെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് എടുക്കാം കേട്ടോ. കുറച്ച് ചൂടാറുമ്പോഴത്തേന് നമുക്കിത് എടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പം ഞാനൊന്ന് പുറത്തേക്ക് ഇങ്ങനെ എടുത്ത് നോക്കട്ടെ. ഓക്കെ, അപ്പം ഞാൻ ഇത് ഒരു എണ്ണം എടുത്തിട്ട് ഞാനൊന്ന്
എടുക്കട്ടെ. ഇച്ചിരി തണുത്ത് വന്നതേ ഉള്ളൂ കേട്ടോ. ഇത് തണുത്താലേ നമുക്കത് കറക്റ്റ് ആ ഷേപ്പിന് കിട്ടത്തുള്ളൂ. അങ്ങനെ ഓക്കെ, ഞാൻ മൊത്തം എടുക്കട്ടെ. അപ്പം എന്തായാലും ഞാൻ ഇഡ്ഡലി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കൂടെ നല്ല അടിപൊളി സാമ്പാറാണ്. അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് കാണും. ഓക്കെ, ഇത് ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. അപ്പം ഞാൻ ഇതൊന്ന് ഇച്ചിരി സാമ്പാറൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ഓക്കെ, അപ്പം എൻ്റെ ബീട്രൂട്ടും ഓക്കെ ആയിട്ട്. ഓക്കെ, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലിയാണ്. ദോശ എനിക്ക് അത്ര ഇഷ്ടമല്ല, പിന്നെയും കുഴപ്പമില്ലാതെ മസാല ദോശ, പക്ഷേ ഫേവററ്റ് ഇഡ്ഡലിയാണ്. അപ്പം എനിക്ക് റൈസ് അവോയ്ഡ് ചെയ്യണം, അതായത് എക്സ്പെഷ്യലി വൈറ്റ് റൈസ് അവോയ്ഡ് ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ഞാൻ ഓർത്ത് ഞാൻ ഇനി എങ്ങനെ ഇഡ്ഡലി കഴിക്കും. ഞാൻ നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞ് ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചാൽ മതി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്, പക്ഷേ ഇനി എന്നാ പറയും എന്നോർത്ത് ഞാൻ വിഷമിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇതുകൊണ്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ വിചാരിച്ചത്. അപ്പോൾ ഇന്നത്തെ വിഭവം ഇഡ്ഡലി. ഓക്കെ, അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ഇതുണ്ടോ നിങ്ങളുണ്ടോ, നല്ല സോഫ്റ്റാണ്, ഉണ്ടോ എയർപോഡ് കണ്ടോ, എയർ എയർ. ഓക്കെ, അപ്പം ഞാൻ സാമ്പാർ പൊടി ഉണ്ടാക്കി വെച്ചാണ്. അപ്പം എൻ്റെ സാമ്പാർ ഞാൻ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാമ്പാർ പൊടി വെച്ചിട്ടാണ്, അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്, കടയിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ അല്ല. അപ്പം നിങ്ങളെൻ്റെ ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റിൽ പോയാലും നിങ്ങൾക്ക് ഹോം മെയ്ഡ് കറി പൗഡേഴ്സെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് കിട്ടും, അല്ല സാമ്പാർ പൗഡർ നനച്ചാലും കിട്ടും കേട്ടോ. ഓൾറൗണ്ട് വിത്ത് ലക്ഷ്മി നരേഷ് സാമ്പാർ പൗഡർ അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എൻ്റെ ടേസ്റ്റ് നോക്കട്ടെ. അടിപൊളി. അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി ഒക്കെ നോക്കുക, ഓക്കെ, ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയും. നിങ്ങളുടെ ഇഷ്ടമുള്ള വിഭവങ്ങൾ, നിങ്ങൾ ഡയബറ്റിക്കാണ് അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് ഷുഗർ ഇങ്ങനെ ഹൈ ആവും, റൈസ് കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ടായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട, ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. എന്തും അമൃതമായാൽ അധികമായാൽ അമൃതും വിഷമാണ്, ഒത്തിരി കഴിക്കേണ്ട, പക്ഷെ നമുക്ക് നമ്മുടെ ഇതൊക്കെ കഴിക്കാം. ഓക്കെ, അപ്പം വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. അപ്പം നമ്മളെ എൻ്റെ വീഡിയോസ് ഒത്തിരി പേര് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്. അപ്പം നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ അടിക്കുക, കമൻറ്റ് എഴുതുക, കൂടുതൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബായ്. ഇഡലി വേണോ? ഇഡലി നല്ല മില്ലറ്റ്സ് കൊണ്ടുള്ള ഇഡലി, ഡയബറ്റിക്സുകാർക്കും കഴിക്കാം ഇഡലി.